നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നത്. രോഗികൾക്ക് പലപ്പോഴും ഡോക്ടർമാർ ദൈവത്തിന് തുല്യമാണ്. എന്നാൽ ഇവിടെ ഇതാ രോഗികളുടെ ജീവൻ എടുക്കുന്ന കാലന്റെ രൂപത്തിലാണ് ഒരു ഡോക്ടർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പേയാട് സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ അജിത് കുമാറിനുണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ കേരളക്കര ചർച്ച ചെയ്യുന്നത്. വീൽചെയറിൽ ആശുപത്രിയിലെത്തിയ രോഗിയെ ചികിത്സിക്കാൻ കഴിയില്ലെന്ന് മുഖത്തടിച്ച പോലെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഭർത്താവിനെ ചികിത്സിക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാറിന്റെ ഭാര്യ കല ഡോക്ടറോട് കാല് പിടിച്ച പോലെ ആവശ്യപ്പെട്ടെങ്കിലും പുറത്തു കടക്കാൻ പറഞ്ഞ് ആക്രോശിക്കുകയും പി ജിക്ക് പഠിക്കുന്ന ഡോക്ടർമാരെ കാണിച്ചാൽ മതി, തനിക്ക് നോക്കാൻ സൗകര്യമില്ല എന്ന് തുറന്നടിക്കുകയും ചെയ്തുവെന്നാണ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. വിമുക്ത ഭടനായ അജിത് കുമാർ കഴിഞ്ഞ 8 വർഷമായി വീൽചെയറിലാണ് തന്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. ഇപ്പോൾ കലശലായ വയറുവേദന ഉണ്ടായതിനെ തുടർന്നാണ് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ സീനിയർ ഡോക്ടറെ കാണാൻ അദ്ദേഹം എത്തിയത്. എന്നാൽ വീൽചെയറിലുള്ള രോഗിയെ പരിശോധിക്കാനോ മുറിയിൽ കയറ്റാനോ രോഗിയുടെ അടുത്ത് പോയി പരിശോധന നടത്താനോ ഡോക്ടർ തയ്യാറായില്ല. കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് ഈ ദമ്പതികൾ ആശുപത്രിയിലെത്തിയത്. എന്നിട്ട് പോലും ഡോക്ടർ ഇങ്ങനെ പെരുമാറിയത് തങ്ങൾക്ക് താങ്ങാനാകുന്നില്ല എന്നാണ് അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഞാൻ 18 വർഷം നേവിയിൽ സർവീസ് ചെയ്ത് അതിനുശേഷം 10 കൊല്ലം NCC കേരള ഗവൺമെൻറ് സർവീസും ചെയ്ത് അവിടെ നിന്നും പെൻഷനായ ഒരു വ്യക്തിയാണ്. വിമുക്ത ഭടനാണ്. എനിക്ക് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി ഞാൻ വീൽചെയറിലാണ്. ഒരു വീൽചെയറിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയതാണ്. അപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം 29-30 തീയതി മുതൽ എനിക്കൊരു സഡൻലി രാത്രി പെട്ടെന്ന് ഛർദ്ദിലുണ്ടാവുകയും പിന്നെ അത് കഴിഞ്ഞ് വയറിളക്കവും. അപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇളിക്ക് താഴെ തളർന്ന അവസ്ഥയാണ്. അപ്പോൾ ഒന്നും അറിയില്ല, മലം പോകുന്നതും മൂത്രം പോകുന്നതും ഒന്നും അറിയില്ല. അങ്ങനെ വലിയ വൈഫ് അത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ നോക്കുന്നത് തന്നെ. അങ്ങനെ 29-ാം തീയതി ഞായറാഴ്ച BRSൽ പോയി ഒരു ഫിസിഷ്യനെ കണ്ടു. പുള്ളി കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി. അത് കഴിഞ്ഞ് 19-ാം തീയതി യൂറോളജി ഡോക്ടർ അരുൺ പരീതിനെ കണ്ടു. അപ്പോൾ അവിടുന്ന് ഗ്യാസ്ട്രോ കാണേണ്ടതാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ അത്ര പോരാ എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞ സ്ഥിതിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊള്ളാമെന്ന് എൻ്റെ ഒരു എക്സ് സർവീസ് നേവി പേഴ്സൺ തന്നെ പറഞ്ഞു. പുള്ളി എന്നെ പോയി 8-ാം തീയതി എനിക്ക് ടിക്കറ്റ് എടുക്കുകയും ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുകയും ചെയ്തു. അപ്പോൾ കുറേ റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ എഴുതിയിരുന്നു. ബ്ലഡ് ടെസ്റ്റ്, മലൻ ടെസ്റ്റ്, അങ്ങനെ ഇങ്ങനെ അത്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു അറിയാവുന്നുള്ള ഡോക്ടർ ബന്ധു ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കൃഷ്ണദാസ് സാറിനാണ് സീനിയർ മോസ്റ്റ്, അയാൾ പുള്ളിയെ കാണിക്കാൻ പുള്ളിയെ കാണും എന്ന് പറഞ്ഞു. ഞാനത് സംശയിച്ചത് പുള്ളി കൂടെ വരാൻ പറ്റും, നിങ്ങളുടെ കൂടി വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കൃഷ്ണദാസ് സാറ് കാണും, അങ്ങനെ കാണില്ലെന്ന് പറയില്ല എന്ന് ഉറപ്പും പറഞ്ഞു. 15-ാം തീയതി ഈ റിസൾട്ട് എല്ലാം വാങ്ങി ആദ്യത്തെ ഫസ്റ്റ് വിൻഡോയിൽ കാണിച്ച് അവർ 220 ടോക്കൺ എൻ്റെ ഉണ്ടായിരുന്ന അതിൽ കൃഷ്ണദാസിൻ്റെ പേര് നോട്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ റൂമിന് വെളിയിലുള്ള കൗണ്ടറിൽ ഇരുന്നപ്പം വീൽചെയർ എന്ന് പറഞ്ഞപ്പോൾ അത് അയാളെ പറഞ്ഞു വീൽചെയർ പേഴ്സണിനാണ്, ഡോക്ടർ കാണില്ല. അപ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളെ നമ്പർ വന്നപ്പം വൈഫ് ടിക്കറ്റ് ഇതെല്ലാം കൂടി റിസൾട്ട് എല്ലാം കൂടി കൊണ്ട് അകത്ത് കയറി ഞാൻ ആ ഡോറിൻ്റെ വെളിയിലിരിക്കുകയായിരുന്നു. ഇരുന്ന് അപ്പോൾ ഡോക്ടറിൻ്റെ പോയി അറിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞപ്പം വൈഫ് പറഞ്ഞു എനിക്ക് എൻ്റെ അല്ല, വൈഫിന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്, അതൊന്ന് റിസൾട്ട് നോക്കി മരുന്ന് എഴുതിയാലും മതിയെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തലയിൽ കയ്യും വെച്ച് പ്ലീസ് പ്ലീസ് ഗോ ഗോ ഗോ, വെളിയിൽ ഡോക്ടർമാരുണ്ട്, അത് അവരെ കണ്ടാൽ മതി, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ വന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ തന്നെ ആ ഡോക്ടർ അവിടെ വെളിയുന്ന ആൾ എന്നെ പിന്നെ വീൽചെയറും കൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു എൻ്റെ ഡോക്ടർ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കണ്ട ഡോക്ടറെ കാണിച്ച് അവിടുന്ന് മരുന്ന് വാങ്ങി തിരികെ പോന്നു. ഇവിടെ വന്നിട്ട് എനിക്കങ്ങനെ അത് ഈ ചെയ്തത് ശരിയല്ലെന്ന് എൻ്റെ നീതിബോധം അങ്ങനെ വിടാൻ മനസ്സില്ല. നാളെ ഒരു വേറൊരു വ്യക്തി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അന്ന് വിചാരിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിലും പിന്നെ എൻ്റെ
പ്രശ്നങ്ങൾ ഞാൻ വെളുപ്പിൽ രാധാകൃഷ്ണ സാറിനോട് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പുള്ളിയോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇത് വെറുതെ വിട്ടാൻ പറ്റില്ല, ആരോഗ്യമന്ത്രിക്ക് എഴുതി പരാതിയായിട്ട് അയക്കണം. അങ്ങനെ അങ്ങനെ പരാതിയായിട്ട് അയച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ട് പോസ്റ്റ് ചെയ്ത് അത് കുറേ വൈറലായി. അപ്പം എന്തായാലും ഡോക്ടർക്ക് ഒരു ഗവൺമെൻറ് തലത്തിലൊരു കാരണം കാണിക്കൽ ഒരു ആവശ്യപ്പെട്ടുകൊണ്ടെന്തോ ഒരു ലെറ്ററൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത് സംഭവിച്ചത്. അതേസമയം ഡോക്ടർ പരിശോധിക്കാൻ വിസമ്മതിച്ചതോടെ ദമ്പതികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരാതി നൽകുകയും മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് വിശദീകരണവും തേടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ഭിന്നശേഷിക്കാരനുണ്ടായ ദുരനുഭവം ഖേദകരമാണെന്നും സംസ്ഥാനത്ത് ഇത് ആവർത്തിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ രോഗികളോട് കണ്ണില്ലാത്ത ക്രൂരത കാണിക്കുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. നടപടികൾ എത്രയൊക്കെ എടുത്താലും ചില ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രോഗികളോട് പെരുമാറുന്നത് മൃഗങ്ങളെക്കാൾ കഷ്ടമായാണ്. ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് നാഴിക്ക് 40 വട്ടവും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാന പുരസരം നാം പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറാതിരിക്കട്ടെ.